السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد رآه نزلة أخرى عند سدرة المنتهى، عندها جنة المأوى، إذ يغشى السدرة ما يغشى، ما زاغ البصر وما طغى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനികൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവർകൾ ക്ഷണിച്ചപ്പോൾ ഇവിടെ വന്നു പോകാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം ഒരു കുറഞ്ഞ സമയം നിങ്ങളുടെ കൂടെ കഴിച്ചുകൂട്ടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വാക്ക് പാലിക്കുക, വാഗ്ദത്തം നിർവഹിക്കുക, ഉടമ്പടി കരാറുകൾ പാലിക്കുക, അത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാ പണ്ഡിതനാണ്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെയും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയും ഒരേ സമയം വളരെ ആദരവോടുകൂടി കാണുകയും ശാഫിഈ മദ്ഹബുകാർക്കും ഹനഫി മദ്ഹബുകാർക്കും രണ്ടു കൂട്ടർക്കും ഓരോ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്ത പണ്ഡിതനാണ് അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ച വലിയ സലഫു സ്വാലിഹീങ്ങളായ ഇമാമിങ്ങളിൽ വലിയ പ്രഗത്ഭനാണ് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ, ഒരു പാവപ്പെട്ട മനുഷ്യൻ യാചിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആരോ ഒരാള് പറഞ്ഞു, അതാ പോകുന്നു അബ്ദുല്ലാഹി മുബാറക്ക്, നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാ മതി. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഈ യാചകൻ വിളിച്ച് പറഞ്ഞു, യബ്നൽ മുബാറക്, എന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല, അതിപ്പോ ദ്വാരം നിട്ട് നിങ്ങൾ അള്ളാഹിനോട് വാങ്ങിത്തരുമോ? അങ്ങനെയുണ്ടല്ലോ, അള്ളാഹുവിന്റെ ചില അടിമകൾ അവർ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തലം മടക്കുകയില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും കൊടുക്കും, നിർബന്ധമായും നിശ്ചയമായും കൊടുക്കും. എന്നോട് അഭയം തേടിയാൽ ഞാൻ എന്തായാലും അഭയം കൊടുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മഹാന്മാരുണ്ട്. അല്ലാഹുവിനെ സ്നേഹിക്കുകയും അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും ഫർളും സുന്നത്തുമെല്ലാം എടുക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന
അള്ളാഹുവിനെ സ്നേഹിച്ചതിനാൽ ഹത്ത ഉഹിബ്ബഹു അല്ലാഹു തആല അങ്ങോട്ട് സ്നേഹിച്ചിട്ടുള്ള മഹാന്മാരാണ്. അവർ ചോദിച്ചാൽ അള്ളാഹു മടക്കൂല. അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഹുവല്ലദി യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്തി വയഅലമു മാ തഫ്അലൂൻ വയസ്തജീബു ല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. അള്ളാഹു തആല തൗബ സ്വീകരിക്കുന്ന രാജാവാണ്, ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന മാപ്പു ചെയ്യുന്ന രാജാവാണ്. പക്ഷേ മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം. തൗബ ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ് ഈ റജബ് മാസം. റജബ് മാസം ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ വിത്തിടുന്ന മാസമാണ്. ശഅബാൻ മാസം വെള്ളവും വളവും ചേർക്കുന്ന മാസമാണ്. റമദാൻ മാസം അതിന്റെ കായ്കനികൾ കൊയ്തെടുക്കുന്ന മാസമാണ്. ഇപ്പൊ ഏറ്റവും തൗബക്ക് പറ്റിയ സമയമാണ് റജബ്. ഇരിക്കട്ടെ, അല്ലാഹു തആല തൗബ ചെയ്താൽ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഖുർആനിൽ പറഞ്ഞു, വയസ്തജീബു ല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യും. അങ്ങനെയുള്ള മഹാന്മാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ആ യാചകൻ എന്റെ കണ്ണിന് കാഴ്ച വാങ്ങിത്തരണോന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ബർക്കല്ലാഹു അൻഹു മേൽപോട്ടേക്ക് തലയൊന്ന് ഉയർത്തി തല താഴ്ത്തുമ്പോഴേക്ക് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. അത്ര വലിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിൽ ചേർന്ന് യുദ്ധം നടക്കുകയാണ്. ഏത് രാജ്യത്തിനും പട്ടാളമുണ്ടാവും. ഇന്ത്യ രാജ്യത്തിന് പട്ടാളമുണ്ട്, ചൈനക്കുണ്ട്, പാകിസ്ഥാനുണ്ട്, അമേരിക്കക്കുണ്ട്, എല്ലാ രാജ്യത്തിനും പട്ടാള വ്യൂഹമാണ്. അപ്പൊ അബ്ദുല്ലാഹി ബർക്കത്ത് അള്ളാഹു പട്ടാളത്തിൽ ചേർന്നു. രാഷ്ട്രങ്ങൾക്കിടയിൽ പട്ടാളം മുഖേന നടക്കുന്ന യുദ്ധം തീവ്രവാദമല്ല, അത് ഭീകരവാദമല്ല, അത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രത്തിന്റെ അധിപന്മാർ രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. അതാരും തീവ്രവാദമാണെന്ന് പറയാറില്ല. ബദർ യുദ്ധവും ഉഹദ് യുദ്ധവും ഒക്കെ അങ്ങനെയുള്ള സംഗതിയാണ്, അല്ലാതെ അത് തീവ്രവാദമല്ല. ഏതോ ആൾക്കാർ കുറച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിന്റെ കീഴിൽ കുറെ ബോംബുണ്ടാക്കിയതും കുഴപ്പമുണ്ടാക്കിയതുമല്ല. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പട്ടാള വ്യൂഹത്തിൽ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ചേർന്നു. യുദ്ധം കൊടുമ്പിരി ഉള്ളതാണ്. ഇന്നത്തെ യുദ്ധം പോലെ സ്വിച്ചമർത്തിയിട്ട് പൊട്ടിക്കുന്ന യുദ്ധമല്ല. അന്നത്തെ യുദ്ധം വാളും പരിചയമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുകയൊക്കെ ചെയ്യുന്ന യുദ്ധമാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയം. നിസ്കാരം ഒരു നിലക്കും കളാക്കാൻ പറ്റൂലല്ലോ, കൃത്യമായി നിസ്കരിക്കണല്ലോ. ഒരു നിലക്കും നിസ്കരിക്കാൻ പറ്റാത്ത യുദ്ധമാണെങ്കിൽ ഫരിജാലൻ ഉറുക്കുബാനൻ ഓടിയിട്ടും നടന്നിട്ടും ഒക്കെ നിസ്കരിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിസ്കാരം കളാക്കാൻ പാടില്ല, കൃത്യമായി നിസ്കരിക്കണം. ഇത് റജബ് മാസമാണ്, നിസ്കാരം നിർബന്ധമായ മാസമാണ്. അതുകൊണ്ട് എല്ലാരോടും പറയാണ്, എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കാരം കളാക്കാൻ പാടില്ല, ഇത് കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. ആ ഇബാദത്ത് ചെയ്യുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും നമ്മൾ ചൊല്ലുന്നുണ്ട്. നിസ്കാരത്തിൽ സലാത്തിയുള്ള വുജൂബാണ്. അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളെല്ലാം നിസ്കാരത്തിൽ വിളിക്കുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് വിളിച്ച് സലാം പറയുന്നു. ആ മഹത്തായ കർമ്മം കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഒരു നിലക്കും കളാക്കാൻ പാടില്ല. യുദ്ധം ശക്തമായ യുദ്ധം നടക്കുമ്പോ നിസ്കാരത്തിന്റെ സമയമായി. അപ്പൊ മോഹനപ്പെട്ട അബ്ദുല്ലാഹി ബർക്കത്ത് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് പട്ടാളത്തിലുള്ള വേറൊരാളുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് നിസ്കരിക്കേണ്ട സമയമായി, കുറച്ചേരം നമുക്ക് നിർത്തിയൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ യുദ്ധം നിർത്തിയൊക്കെ അല്ലേ ചോദിച്ചു അപ്പുറത്തുള്ള ആളോട്. പ്രതിയോഗിയായ പ്രതിഭാഗത്തുള്ള ആളോട്, അയാള് മുസ്ലിമല്ല,
അയാൾ പറഞ്ഞു ആയിക്കോട്ടെ എന്നെ കുറച്ചു നേരം നിർത്തിയോ, നിങ്ങൾ നിസ്കരിച്ചു. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ച് കഴിഞ്ഞു വീണ്ടും വന്നു, പിന്നെയും യുദ്ധം തുടർന്നു. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അമുസ്ലിം സഹോദരന്, നമ്മൾ പറഞ്ഞു വന്നത് വാക്ക് പാലിക്കണമെന്നാണ്, ആ അമുസ്ലിം സഹോദരന് അവന്റെ പ്രാർത്ഥനയുടെ സമയമായി. അവന്റെ മതം അനുസരിച്ചുള്ള അവന്റെ പ്രാർത്ഥന അതിന്റെ സമയമായി. അപ്പൊ അയാള് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്റെ പ്രാർത്ഥനയുടെ സമയമായി, കുറച്ചു നേരം നമ്മൾ നിസ്കാരം, നമ്മൾ യുദ്ധം നിർത്തിയൊക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നേരത്തെ നിസ്കരിക്കാൻ വേണ്ടി അയാള് നിർത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ നിർത്തിയൊക്കെ നിങ്ങോട്ട് ചോദിക്കുമ്പോ പറ്റൂല എന്ന് പറയുന്ന ഒരു ന്യായമല്ലല്ലോ, ശരിയല്ലല്ലോ, നമുക്ക് നീതി വേണ്ടേ? അപ്പോ അബ്ദുല്ലാഹിൽ മുബാറക് ആയിക്കോട്ടെ നിർത്തിവെക്കാന്ന്. അങ്ങനെ രണ്ടാളും യുദ്ധം നിർത്തിവെച്ച് അയാൾ പ്രാർത്ഥിക്കാൻ. അപ്പൊ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു നോക്കി ഇയാൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇയാളൊരു ബിംബം വെച്ചൊരു വിഗ്രഹം വെച്ചിട്ട് അതിനെ സുജൂദ് ചെയ്യാണ്. അപ്പൊ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിന്റെ മനസ്സ് തോന്നി, ഇത് കടുത്ത ശിർക്ക്, കുഫറ്, ഇയാള് ഈ ബിംബത്തിന് വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുന്നു. ഞാൻ ഇപ്പം മെല്ലെ വാളെടുത്തിട്ട് ഇയാൾ അങ്ങ് വെട്ടിയാൽ എന്താ തോന്നി? അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു വാളു എടുത്ത് അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോ ഒരു ശബ്ദം, യാ ഇബ്നൽ മുബാറക്, യാ അബ്ദുല്ലാഹ്, ഓ അബ്ദുല്ലാഹിൽ മുബാറക്, اوفوا بالعهد ان العهد كان مسؤولا. നിങ്ങൾ കരാർ പാലിക്കണേ, നിങ്ങൾ ഉടമ്പടി പാലിക്കണേ, വാക്ക് പാലിക്കണേ. ഇന്ന العهد كان مسؤولا, കരാറിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും, പടച്ചവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ഒരു കരാർ നടത്തിയാൽ അത് പാലിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്നർത്ഥം വരുന്ന സൂറത്തുൽ ഇസ്രായിൽ ആയത്ത് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു കേൾക്കുകയാണ്. ആരാണ് ഓതുന്നതെന്നറിയില്ല. കരാറ് പാലിക്കണമെന്ന ഇസ്ലാമിന്റെ നിയമം, ആ നിയമം കേൾപ്പിക്കപ്പെടുകയാണ് ഖുർആനിലൂടെ. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു പേടിച്ചു വിറച്ചുപോയി. ഞാൻ കരാറ് പാലിക്കാതെ അമുസ്ലിമായ ആ സഹോദരനോട് യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി കരാറാക്കി. അയാള് അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നടത്തുമ്പോ അത് എന്റെ മതമനുസരിച്ച് അംഗീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയല്ലെങ്കിലും വാക്ക് പാലിക്കണമെന്നത് ഖുർആനിന്റെ നിയമമല്ലേ? കരാറ് പാലിക്കണമെന്നത് നിയമമല്ലേ? അതിനെതിരാണല്ലോ ഞാൻ അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി എനിക്ക് മനസ്സ് തോന്നിപ്പോയത്. അതിന് അള്ളാഹുവിന്റെ ഖുർആൻ കേൾപ്പിച്ച് എന്നെ താക്കീത് ചെയ്യുകയാണല്ലോ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട് വരുന്ന നൃത്തത്തിൽ വിറച്ച് കരഞ്ഞുപോയി. അപ്പോഴേക്ക് ആ മുസ്ലിമായ പട്ടാളക്കാരന്റെ പ്രാർത്ഥന കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് നോക്കുമ്പണ്ട് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു കരയുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, ഞാൻ കരയുന്നത് എനിക്ക് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് കേൾപ്പിച്ചിരിക്കുന്നു അല്ലാഹു തആല, എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, ഞാൻ നിങ്ങളെ വെട്ടാൻ വേണ്ടി വാളെടുക്കുമ്പോ ഖുർആനിലെ ആയത്ത് ഔഫൂ ബില്ലാഹ്, കരാറ് പാലിക്കണം എന്നർത്ഥം വരുന്ന ആയത്ത് കേൾപ്പിച്ചിരിക്കുന്നു എന്നെ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് വിറക്കുകയാണ്. അപ്പോൾ ആ അമുസ്ലിം സഹോദരൻ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ സൃഷ്ടാവായ നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കാറില്ല. ഞാൻ തീയിനെയോ അല്ലെങ്കിൽ വേറെ വല്ല സാധനത്തെയും ആരാധിക്കുന്നവനാണ്. പക്ഷേ എന്റെ കാര്യത്തിൽ നിങ്ങളെ അള്ളാഹു ആകുന്ന ദൈവം ആക്ഷേപിച്ചല്ലോ. നിങ്ങളെ ഖുർആൻ വല്ലാത്ത ഒരു ഗ്രന്ഥം തന്നെ. നിങ്ങളുടെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്വഭാവം ഏറ്റവും വലിയ ഉന്നതമായ സ്വഭാവം തന്നെ. എന്നോട് കരാർ പാലിക്കാത്തതുകൊണ്ട് മുസ്ലിം പണ്ഡിതനായ നിങ്ങളെ ഖുർആൻ കേൾപ്പിച്ച് താക്കീത് ചെയ്തുവല്ലോ. ആ നിലക്ക് നിങ്ങളെ ഖുർആനിന് ഞാൻ വലിയ മഹത്വം കാണുന്നു, നിങ്ങളെ മതത്തിനും ഞാൻ വലിയ മഹത്വം കാണുന്നു.
ഇന്ന് മുതൽ ഞാനും മുസ്ലിമാകാൻ ഉദ്ദേശിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമത്തു തൗഹീദ് ചൊല്ലി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇസ്ലാം അത് വെറും നിസ്കാരം മാത്രം പഠിപ്പിച്ച ഒരു മതമല്ല, വെറും നോമ്പും ഹജ്ജും പഠിപ്പിച്ച മതമല്ല. ഇസ്ലാം മനുഷ്യ ജീവിതത്തിലുള്ള സർവ വിഷയങ്ങളും പഠിപ്പിച്ച മതമാണ്. സംസാരിക്കുമ്പോൾ വിനയത്തോടെ സംസാരിക്കണം, അഹങ്കാരം കാണിക്കരുത്. നടക്കുമ്പോൾ ചടപട നടക്കരുത്. ലാ തംശി ഫിൽ അർളി മറഹ, അഹങ്കാരിയായി നടക്കാൻ പാടില്ല, താഴ്മയോടെ നടക്കണം. അതേ വഇബാദുർ റഹ്മാനില്ലദീന യംസൂന അലൽ അർളി ഹൗന വഇദാ ഖാത്തബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഏത് വിവരമില്ലാത്തവൻ അനാവശ്യം പറഞ്ഞാലും അതിനതേ നിലക്ക് തിരിച്ച് മറുപടി പറയാതെ സമാധാനത്തിന്റെ വാക്ക് പറയണം. താഴ്മയോടെ ഭൂമി ലോകത്ത് നടന്നു നീങ്ങണം, അഹങ്കാരം കാണിക്കരുത്. സുബ്ഹാനല്ലാഹ്, എല്ലാ ആശയങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്, എല്ലാ സ്വഭാവവും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യസ്ഖറ് ഖൗമും മിൻ ഖൗമിൻ, ആരും ആരെയും ഇൻസൾട്ട് ആക്കരുത്, ആരും ആരെയും പരിഹസിക്കരുത്. നമ്മൾ ആദരവോടെ ബഹുമാനത്തോടെ എല്ലാവരെയും കാണണം. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയണം. വാക്ക് പറഞ്ഞാൽ പരമാവധി കഴിയുമെങ്കിൽ വാക്ക് പാലിക്കുക തന്നെ വേണം. ഉടമ്പടി നടത്തിയാൽ, കരാർ നടത്തിയാൽ അത് പാലിക്കണം. സ്വന്തം ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറണം. ഭാര്യയെ വേദനിപ്പിക്കരുത്, ഭാര്യയെ ചീത്ത പറയരുത്, ഭാര്യയെ മനസ്സ് വേദനിക്കുന്ന നിലക്ക് വിളിക്കരുത്. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. അതുപോലെ ഭർത്താവിനെ വഞ്ചിക്കരുത്, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, പണ്ഡിതന്മാരെ സ്നേഹിക്കണം, ആദരിക്കണം, നബി കുടുംബത്തെ ആദരിക്കണം, സ്നേഹിക്കണം. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, കച്ചവടത്തിൽ വഞ്ചന നടത്തരുത്, തൊഴിലാളി മുതലാളിയെ വഞ്ചിക്കരുത്, അതുപോലെ മുതലാളി തൊഴിലാളിയുടെ വേതനം കൊടുക്കാതിരിക്കരുത്, ഒരു ബിസിനസ് കാരണം ചതി നടത്തിയിട്ട് കച്ചവടം നടത്തരുത്, എല്ലാം കൃത്യമായിരിക്കണം. നിങ്ങൾ കേട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ മഴ പെയ്ത ദിവസമാണ്, നബി തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരാള് ധാന്യം വിൽക്കുന്നുണ്ട്. നബി തങ്ങൾ ആ ധാന്യത്തിന്റെ ഉള്ളിലേക്ക് ഒരു ചാക്കിൽ അരി വെച്ചാൽ, ഗോതമ്പ് വെച്ചാൽ, ആ ഗോതമ്പ് വെച്ച ചാക്കിലേക്ക് ഗോണിയിലേക്ക് കൈതാഴ്ത്തുന്നത് പോലെ നേരെ അടിയിലേക്ക് കയ്യങ്ങ് കൊണ്ടുപോയി, നേരെ കയ്യങ്ങോട്ട് കൊണ്ടുപോയി. ആ ചാക്കിന്റെ അടിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ അടിയിൽ നിന്ന് കുറച്ച് ധാന്യം ഇങ്ങോട്ട് കോരിയെടുത്തു. ആൾക്കാർക്കോ നിങ്ങളെ നോക്കാം, ഞാൻ പ്രസംഗിക്കുന്ന വെറുതെ. അതിന്റെ ഉള്ളിലേക്ക് കൈകൊണ്ടുപോയി, ആ കൈകൊണ്ട് കോരിയെടുത്തു കുറച്ച് ധാന്യം. അപ്പൊ നനഞ്ഞ ധാന്യമാണ്, മേലെയുള്ളത് നല്ല ഉണങ്ങിയ ധാന്യമാണ്, അടിയിലുള്ളത് നനഞ്ഞ ധാന്യമാണ്. നബി തങ്ങൾ ചോദിച്ചു, ഇതെന്തേ പരിപാടി? മേലെ നല്ല ഉണങ്ങിയത് വെച്ചിട്ട് വിൽക്കുകയാണ്, അടിയിൽ നനഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മഴ പെയ്തപ്പോ നനഞ്ഞുപോയി നബിയെ. നബി തങ്ങൾ ചോദിച്ചു, അതെന്തേ പിന്നെ നനഞ്ഞത് മേലെട്ടുണ്ടായിരുന്നോ? നനഞ്ഞത് ചോടിട്ട് മേലെ ഉണങ്ങിയത് ഇട്ടത് എന്താ? അങ്ങനെ ഉണ്ടല്ലോ ചില പച്ചക്കറി കച്ചവടക്കാര്, നല്ല തക്കാളി മുന്നിൽ, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സൈസ് തക്കാളി, കെട്ടതെല്ലാം ബേക്കിൽ, വാങ്ങുമ്പോ നല്ല കണ്ടിട്ട് വാങ്ങി, വീട്ടിൽ കൊണ്ടുപോയപ്പോ എല്ലാം കെട്ടത്. അതുപോലെ
മുസ്തബിയും നാരങ്ങയൊക്കെ നല്ല മുന്നിൽ ഇങ്ങനെ ഭംഗിയിൽ വെച്ചിട്ട് ബേക്കിൽ വടക്ക് വെച്ചിട്ട് തൂക്കി കൊടുക്കും ബേക്കെന്ന് കൊടുക്കുന്ന ചില കച്ചവടക്കാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മൻ ഗസ്സ ഫലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. എന്റെ ആശയം അംഗീകരിച്ചവൻ, എന്നെ പിന്തുടരുന്നവൻ, അവൻ ചതിക്കാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം എന്തൊരു സുന്ദരമായ മതമാണ്, എന്തൊരാശയമാണ്! എല്ലാവർക്കും നന്മ മാത്രം പഠിപ്പിക്കുന്ന ദീൻ. ഓ സഹോദരന്മാരെ, ആരെയും ചതിക്കാൻ പാടില്ല, ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല, ആരെയും ആക്രമിക്കാൻ പാടില്ല, മുസ്ലിമിനെയും പാടില്ല, അമുസ്ലിമിനെയും പാടില്ല, ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. നല്ലത് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കണം മനുഷ്യൻ. അൽ മുസ്ലിമു, ഒരു യഥാർത്ഥ പരിപൂർണ മുസ്ലിം, മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ ആർക്കും ശല്യം ചെയ്യാത്തവൻ, ഉപദ്രവിക്കാത്തവൻ, ദ്രോഹിക്കാത്തവൻ, അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളാണ് നാം. സുഹൃത്തുക്കളെ, നമ്മുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്, ലോകത്തിന് മുഴുവനും സത്യവും നീതിയും പഠിപ്പിച്ച നേതാവാണ് അസ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്ത നേതാവാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നബി തങ്ങൾ ഒരു ദിവസം പള്ളിയിലുള്ളപ്പോ ഒരാൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കഴുത്തിലിട്ട പരുപരുത്ത ഒരു സാലുണ്ട്, ആ സാല് പൊതപ്പ് പിടിച്ച് വലിച്ചു ഒരൊറ്റ ബലി. നബി തങ്ങളുടെ കൈ കഴുത്തിൽ അടയാളം വീണുപോയി, വേദനയായി പോയി, കഴുത്തങ്ങ് തിരിഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയാണ്, മുഹമ്മദ് മുഹമ്മദേ, ഞാൻ രണ്ട് ഒട്ടകത്തിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് ഇവിടെ, ആ രണ്ട് ഒട്ടകത്തിന്റെ പുറത്തും എനിക്ക് സംഭാവന തരണം. സംഭാവന ചോദിച്ചൊരു കോലാണ്, സംഭാവന ചോദിച്ചൊരു രീതിയാണ്. കഴുത്തിലിട്ട പുതപ്പ് പിടിച്ച ഒറ്റ ബലി വലിച്ചിട്ട് വേക്കുന്നു, കഴുത്തങ്ങ് തിരിഞ്ഞു പോയപ്പോഴാ പറയുന്നത് സംഭാവന തരണോന്ന്. നിങ്ങളോടൊക്കെ അങ്ങനെ സംഭാവന വെച്ച് എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചു, മുഖത്തായിരിക്കും ചിലപ്പോ സംഭാവന കിട്ടലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് രണ്ട് ലോഡ് സംഭാവന തരണമെന്നാ, കുറച്ചൊന്നുമല്ല, ലോറി ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോലെ രണ്ടൊട്ടകം നിർത്തി എന്ന് പറഞ്ഞാൽ അതിന് നിറയെ തരണോന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ പറഞ്ഞിട്ട് നിർത്തിയില്ല, അയാൾ ഒന്നും കൂടി പറഞ്ഞു, ഞാൻ നിങ്ങളും നിങ്ങളുടെ ബാപ്പാൻ്റെ അല്ല ചോദിക്കുന്നത് എന്നും പറഞ്ഞു. നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക്, നമ്മളാരെങ്കിലും ആ സ്ഥലത്ത് ഉണ്ടെങ്കിൽ അയാളെ ഒന്ന് കൊടുക്കണമെന്ന് തോന്നും നമുക്കില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്? അതാ നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. പക്ഷെങ്കിൽ എന്നെ ഈ വേദനിപ്പിച്ച ഇനി പരിഹാരം വേണോന്ന് അയാൾ പറഞ്ഞു, വല്ലാഹി അതിന് പരിഹാരം ഉണ്ടാവില്ല. അപ്പൊ നബി തങ്ങളോട് പിന്നെ ഇയാൾ പറയണ, എനിക്ക് രണ്ടൊട്ടകപ്പുറത്തും സാധനം തരണം. നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു, എന്നെ വേദനിപ്പിച്ച ഇനി പരിഹാരം വേണോ? അപ്പോഴും അയാൾ അത് തന്നെ പറഞ്ഞു, വല്ലാഹി പരിഹാരം ഉണ്ടാവില്ല. മൂന്നാമതും പറഞ്ഞു, അപ്പോഴും അയാൾ പറഞ്ഞു, വല്ലാഹി പരിഹാരം ഉണ്ടാവില്ല. സഹാബികൾ ഇരിക്കുന്നുണ്ട് പള്ളിയിൽ, എല്ലാവർക്കും ചൂടായി. സുബ്ഹാനല്ലാഹ്, എല്ലാരും കൂടി ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അടിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ നബി തങ്ങൾ ഒരൊറ്റ കുട്ടി അനങ്ങിപ്പോവാൻ പാടില്ല ഇരുന്നോളണം അവിടെ, ഒരൊറ്റ കുട്ടി അനങ്ങിപ്പോവാൻ പാടില്ല ഇരുന്നോളണം അവിടെ. അച്ചടക്കമുള്ള അനുയായികളാണ്, സഹാബത്ത് മുഴുവനും മിണ്ടാതെ അവിടെ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അദ്ദേഹം ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരൊട്ടകപ്പുറത്ത് നിറയെ കാരക്കയും മറ്റേ ഒട്ടകപ്പുറത്ത് നിറയെ ഗോതമ്പും കയറ്റിയിട്ട് വിട്ടുവിടുകളോ? അതാണ് നേതാവ് അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി ഫഖന്നബീനാ ഫീ خلقي وفي خلقي ولم يؤدانه في علم ولا كرمين.
അത്രയും മഹത്തായ സ്വഭാവമുള്ള മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവ സൽസ്വഭാവങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സൽസ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തി നമ്മൾ ജീവിച്ചാൽ മുസ്ലിം ഉമ്മത്തിന് രക്ഷയുണ്ട്. അതേസമയത്ത് ആ നല്ല സ്വഭാവവുമായി വന്നവരായിരുന്നു മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു, സറഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ബിനു ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ. കർണാടകയിലും കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ആ മഹാന്മാരുടെ വരവോടുകൂടി അവരുടെ നല്ല സ്വഭാവം കണ്ടിട്ടാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ വന്നത്. ഇന്ന് പലപ്പോഴും ദീനിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നതും പരിശുദ്ധ ഇസ്ലാമിനോടും മുസ്ലിമീകളോടും പലർക്കും മനസ്സുകൊണ്ട് വെറുപ്പ് വരുന്നതിനെയും അടിസ്ഥാനപരമായ കാരണം നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നു പോകുന്നതാണ്. സഹോദരന്മാരെ, പഴയ കാലത്ത് ലഹരി ഉപയോഗിക്കുന്ന കള്ളു കുടിക്കുന്ന വല്ല മുസ്ലിം ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. പഴയ കാലത്ത് അന്യ സ്ത്രീകളെ പ്രേമിച്ച് ലവ് ആയി പിന്നീട് അവരെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്ന വല്ല മുസ്ലിം പുരുഷന്മാരും ഉണ്ടായിരുന്നു. സിനിമ കാണുന്നവരുണ്ടായിരുന്നു. ആലിമീള ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരുണ്ടായിരുന്നു. സയ്യിദന്മാരെ നിന്ദിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലുള്ള തെറ്റുകളിൽ മുഴുകുന്നവരുണ്ടായിരുന്നു. അവര് വളരെ നല്ല നിലക്ക് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിച്ചപ്പോൾ, തഖ്വയോടെ ജീവിച്ചപ്പോൾ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സഹായം ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാർക്ക് ലഭിച്ചു. ഈ സമുദായത്തിന്റെ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാർ എന്തുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ അവസാനം വരുന്നവരും നന്നാവുകയുള്ളൂ. അള്ളാഹു തആല നമ്മളെല്ലാവരെയും നല്ലവരിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ഇത് റജബ് മാസമാണ്. അള്ളാഹു തആല 12 മാസമാണ് വെച്ചത് എന്ന് ഖുർആൻ പറഞ്ഞു. മിൻഹാ അർബഅത്തുൽ ഹുറും, അതിൽ 4 മാസം പ്രത്യേക ബഹുമാനമുള്ള മാസമാണെന്ന് ഖുർആൻ പറഞ്ഞു. ആ 4 മാസത്തിൽ ഒന്ന് കൊല്ലത്തിന്റെ തുടക്കത്തിൽ മുഹറം, 2 കൊല്ലത്തിന്റെ അവസാനം ദുൽഖാദ ദുൽഹജ്ജ്, 1 കൊല്ലത്തിന്റെ മധ്യത്തിൽ റജബ്. അങ്ങനെ അല്ലാഹു തആല കൊല്ലത്തിന്റെ എല്ലാ ഭാഗത്തും അതിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി തുടക്കത്തിലൊന്ന്, മധ്യത്തിലൊന്ന്, പിന്നെ അവസാനല്ലേ കൂടുതൽ നന്നാകേണ്ടത്, കൊണ്ട് അവസാനത്തിൽ 2. അങ്ങനെയാണ് അല്ലാഹു തആല ആ 4 മാസത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മാസമായ റജബ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസങ്ങളിൽ ഒന്നാണ്. റജബ് മാസം നോമ്പെടുക്കുന്നതിന് കൂടുതൽ പ്രത്യേകതയുണ്ട്. റജബ് മാസത്തിൽ സൽക്കർമ്മം ചെയ്യുന്നതിന് കൂടുതൽ പ്രത്യേകതയുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ റജബടക്കമുള്ള പവിത്ര മാസങ്ങളിൽ നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല. അതിനർത്ഥം വേറെയുള്ള സമയത്ത് തെറ്റ് ചെയ്യാം എന്നല്ല. അല്ലേ, നമ്മളൊരാൾ പോലീസ് സ്റ്റേഷനിൽ തല്ലുണ്ടാക്കാൻ പാടില്ല എന്നല്ല, അങ്ങാടി തല്ലുണ്ടാക്കാം എന്ന അർത്ഥം. പോലീസ് സ്റ്റേഷനിൽ തീരെ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ അള്ളാഹു തആല പറഞ്ഞു, ഈ 4 മാസത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല. ഈ 4 മാസങ്ങളിലും നിങ്ങൾ സൽക്കർമ്മം ചെയ്യേണ്ടവരാണ്. റജബ് മാസം സൽക്കർമ്മം വിത്തിടേണ്ട മാസമാണ്. ശഅബാൻ മാസം അതിന് നനച്ചു പൊടിപ്പിക്കേണ്ട മാസമാണ്. റമദാൻ മാസം കൊയ്തെടുക്കേണ്ട മാസമാണ്. ഈ റജബ് മാസത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണം. തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് തൗബ ചെയ്യണം. ശഅബാൻ മാസം, റജബ് മാസത്തിൽ 27, റജബ് 27 നോമ്പെടുക്കുന്ന പതിവുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ചിലർ ചിലപ്പോൾ പുത്തൻവാദികൾ, സലഫികൾ, അല്ലെ ജമാഅത്തുകാരുമാണെങ്കിൽ എല്ലാം നല്ല കാര്യം മുടക്കലാണ് അവരെ പരിപാടി. അപ്പൊ റജബ് 27 നോമ്പ് വേണ്ടാതൊരു ചിലപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ മാസവും 27 നോമ്പെടുക്കൽ സുന്നത്ത്. റജബിൽ മാത്രമല്ല, എല്ലാ മാസവും സുന്നത്തുണ്ട്. റജബിൽ എന്തായാലും ഉണ്ട്. 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, 28 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, 29 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, 30 ഉണ്ടെങ്കിൽ 30 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അതിന്റെ പുറമെ എല്ലാ മാസത്തിലും ആദ്യത്തെ 3 ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. 1, 2, 3. ഷാഫി മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ കിതാബ് തുഹ്ഫയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാ മാസവും നോമ്പെടുക്കേണ്ടതാണ് 27. പിന്നെ റജബ് മാസം കൂടി ആകുമ്പോൾ പിന്നെ പറയണോ, അത് വളരെ കൂടുതൽ പുണ്യമുള്ളതാണ്.
അവിടെ റജമാസത്തിന്റെ 27-ാമത്തെ ദിവസം നോമ്പെടുക്കുന്നു എന്ന് ആരും മുടക്കാൻ പോണ്ട. അതുപോലെ തന്നെയാണ് ശാബാൻ 15-ന്റെ നോമ്പും. കാരണം എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ശാബാൻ മാസത്തിൽ എന്തായിരുന്നാലും സുന്നത്തുണ്ട്. അതുകൊണ്ട് ബറാത്തിന്റെ അന്ന് നോമ്പെടുക്കുമ്പോൾ അത് മുടക്കാൻ വേണ്ടി പോണ്ട. വിവരമില്ലാതെ മതം പറഞ്ഞിട്ട് ഈ ആളുകൾ എടുക്കുന്ന നോമ്പില്ലാതെ ആക്കാൻ പോണ്ട. സഹോദരന്മാരെ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മക്കളോട് കാരുണ്യം കാണിക്കണം. അതുപോലെ തന്നെ അള്ളാഹു തആല തന്ന സമയം ഖുർആൻ ധാരാളം ഓതാൻ നോക്കണം. നല്ല കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഹാത്തമുല്ലസം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഹാത്തമുല്ലസം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ യാത്ര പോവുകയാണ്, എനിക്കൊരു ഉപദേശം തരണം. മഹാനവറുകൾ പറഞ്ഞു, ഇൻകും തത്വത്തുലുബു നാസിറൻ ഫഹസ്ബുക അല്ലാ, നീ സഹായിയാണോ തേടുന്നത് എങ്കിൽ അല്ലാഹു നിനക്ക് മതി, അല്ലാഹു ആണ് എല്ലാ സഹായവും നൽകുന്നവൻ. നിനക്ക് നിന്റെ കൂടെ ഒരാൾ വേണോന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്നാൽ നിനക്ക് നിന്റെ മുഴുവൻ ശരിയും തെറ്റും എഴുതി വെക്കുന്ന മലക്കുകൾ നിന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് നീ ചെയ്യുന്നതൊക്കെ കാണാനും എഴുതാനും ആളുണ്ട് എന്നുള്ള ബോധം നിനക്കുണ്ടാകണം, അവർ നിനക്ക് മതി. നിനക്ക് സമയം വെറുതെ പോകാതെ നല്ല സന്തോഷത്തോടെ നീങ്ങണമെന്നാണോ? നിനക്ക് ഖുർആൻ മതി, നീ ഖുർആൻ ഓതണം, ഖുർആനുമായി ബന്ധപ്പെടണം. ഇനി അതാവ ഇൻകുന്ത തത്ലുബു തത്ലുബു, നീ തേടുന്നുവെങ്കിൽ ഇബ്റത്തിന് ഒരു പാഠം തേടുകയാണെങ്കിൽ അതേ നിനക്ക് പാഠമായി. ഫഹസ്ബുക ദുന്യാവ് മതി, നീ കാണുന്നില്ലേ ഇന്നലെ രാജാവായവൻ ഇന്ന് ചിലപ്പോ ജയിലിൽ കിടക്കുന്നു, ഇന്നലെ പണക്കാരനായവൻ ഇന്ന് ചിലപ്പോ പാവപ്പെട്ട പാപ്പറായി പോകുന്നു. ദുന്യാവ് പാഠം പഠിക്കാൻ മതി. വൈകുന്ത തൊത്തലുപ വയലൻ, ഇനി നിനക്കൊരു വയലാണോ വേണ്ടത്? എന്നാൽ ഫഹസ്ബുക മൗത്തുൽ അഖ്റാൻ, നിന്റെ കൂടെയുള്ള പലരും പലരും മരിച്ചു പോയില്ലേ, ആ മരണം നിനക്ക് വയലിന് മതി. ഇനി ഇതൊന്നും നിന്റെ തലയിൽ കേറുന്നില്ലേ, ഫഹസ്ബുക ജഹന്നം, നിനക്ക് ജഹന്നം മതി. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജഹന്നമിൽ പോയി ചാടാതെ സ്വർഗം കിട്ടുന്ന ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അള്ളാഹ്, ഞങ്ങൾക്കെല്ലാം എല്ലാ ഖൈറും നീ വർദ്ധിപ്പിക്കണേ അള്ളാഹ്, ശർറുകളൊക്കെ തടുക്കണേ അള്ളാഹ്, ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ അള്ളാഹ്, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സംരംഭങ്ങളും ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖിദ്മത്തുകളും നീ വിജയിപ്പിക്കണേ അള്ളാഹ്. അതുപോലെ ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളുണ്ടോ